ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു അടിപൊളി നാടൻ മീൻകറിയാണ്, കുടമ്പുളി ഇട്ട നമ്മുടെ കൊഴുവക്കറി. കണ്ടോ, കൊഴുവയൊക്കെ നന്നായിട്ട് കുക്കായി, ഗ്രേവിയിൽ കിടന്ന് പുളിയൊക്കെ പിടിച്ച് നല്ല സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നാടൻ കൊഴുവക്കറി കുടമ്പുളി ഇട്ട് വയ്ക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കൊഴുവ കുടമ്പുളിയിട്ട കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കിലോ കൊഴുവ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് വലിയ കുടമ്പുളിയാണെങ്കിൽ 2 പീസ് എടുക്കുക, ചെറുതാണെങ്കിൽ 4 പീസ് എടുക്കുക. പിന്നെ 3 പച്ചമുളക്, ഇത്രയുള്ള 1 പീസ് ഇഞ്ചി, ഒരു കൈയുടെ ഉള്ളിൽ കൊള്ളുന്ന അത്രയും ഉള്ളി, ഏകദേശം ഒരു 8-9 ഉള്ളി, അതുപോലെ തന്നെ 1/4 കപ്പ് തേങ്ങ അല്ലെങ്കിൽ 1 കപ്പ് തേങ്ങ. നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങയുടെ അളവ് തീരുമാനിക്കുക. ഞാൻ 240 ml കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം, അതിനുശേഷം നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ കുടമ്പുളി ഒരു 1/2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക കേട്ടോ. ചൂടുവെള്ളത്തിലല്ല, നോർമൽ വാട്ടറിൽ ഇട്ട് വയ്ക്കുക, നന്നായിട്ട് കഴുകിയിട്ട്. അപ്പോൾ കുടമ്പുളിയുടെ ആ പുളിവെള്ളവും പുളിയും കൂടി നമ്മൾ ചേർക്കുമ്പോൾ നന്നായിട്ട് കറിയിലേക്ക് പിടിച്ചോളും. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുന്ന കറികളല്ല, രാവിലെ ഉണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് ചോറിനെടുക്കുന്ന കറികളാണ്. അപ്പോൾ പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പുളി വെള്ളത്തിലിട്ടിട്ട് ഈ വെള്ളവും പുളിയും കൂടി ചേർക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ചതച്ച് ചേർക്കണം. അപ്പോൾ ആദ്യം ഞാൻ അരയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം എടുക്കട്ടെ. ഇത് 2 രീതിയിൽ നിങ്ങൾക്ക് കറി ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 2 ദിവസം വയ്ക്കാനുള്ള കറിയാണെങ്കിലും മല്ലിപ്പൊടി ഒഴിവാക്കിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് അരച്ചെടുക്കാം. ഇല്ലെങ്കിൽ നല്ല കൊഴുപ്പുള്ള ഗ്രേവിയോടുകൂടി വേണം നമുക്ക് ഉടനെ ഉപയോഗിച്ച് തീർക്കാനുള്ള കറിയാണെങ്കിലും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് അരയ്ക്കുക കേട്ടോ. 2 രീതിയിൽ അരച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് അരയ്ക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് വഴറ്റിയിട്ടാണ് ചേർക്കാൻ പോകുന്നത്. അതിനു മുന്നേ ആയിട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ എടുക്കുന്നുള്ളൂ കേട്ടോ, കുറച്ച് മീനുള്ളതുകൊണ്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇതിലേക്ക് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. വേറെ ഒന്നും ചേർക്കാനില്ല ഇതിലേക്ക്. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഒന്ന് ചതച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും ഉള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കറി റെഡിയാക്കി തുടങ്ങാം. ഇപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഈ ഉലുവയൊന്ന് കളർ മാറി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ വേണം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ നമ്മൾ ഇതിലാണ് വഴറ്റിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് എണ്ണയിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞത്. കുക്കിംഗ് എക്സ്പീരിയൻസ് കുറവുള്ള ആളുകൾ അതുപോലെ ചെയ്യുക, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഡയറക്റ്റ് തന്നെ പൊടികൾ ആഡ് ചെയ്യാം. പിന്നെ ചില സ്ഥലങ്ങളിൽ മീൻകറിയിൽ കടുക് പൊട്ടിക്കാറുണ്ട്. നമ്മുടെ ഇവിടെയൊന്നും മീൻകറിയിൽ കടുക് പൊട്ടിക്കാറില്ല, ഉലുവ മാത്രമേ പൊട്ടിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ കടുക് പൊട്ടിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ കടുകും കൂടി പൊട്ടിച്ചോളൂ. ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്ത്. പിന്നെ ഈ ഒരു മീൻകറി തന്നെ നമ്മൾ കൊഴുവക്കറി തന്നെ നമ്മൾ മാങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാങ്ങ ഇട്ടിട്ടും കൊഴുവക്കറി ഉണ്ടാക്കാം, നമ്മുടെ ചെമ്മിപ്പുളി ഇട്ടിട്ട് കൊഴുവക്കറി ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഇതുപോലെ കുടമ്പുളി ഇട്ടിട്ടും കൊഴുവക്കറി ഉണ്ടാക്കാം. 2-3 രീതിയിൽ കൊഴുവക്കറി ഉണ്ടാക്കാം, കറിയായിട്ട്, അല്ലാതെ തോരനും ഒക്കെ ആയിട്ട് വേറെ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവയുടെ കളർ മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഉള്ളി, അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇത്രയും ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം ചേർന്നൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴാണ് നമ്മൾ പൊടികൾ ചേർക്കേണ്ടത്. കൊഴുവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവില്ല കേട്ടോ. 1-6 മിനിറ്റ് ഉണ്ടെങ്കിൽ കൊഴുവ കുക്കായി കിട്ടും. അത് തന്നെ ചെറിയ കൊഴുവയാണെങ്കിൽ 5 മിനിറ്റ് മതി, വലിയ കൊഴുവയാകുമ്പോൾ 6 മിനിറ്റ് മതി. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ 6 മിനിറ്റ് ഉണ്ടെങ്കിൽ കൊഴുവ കുക്കായി കിട്ടും. അത്രയും സമയം കുക്ക് ചെയ്താൽ മതി. ഓവറായിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊഴുവ ഇങ്ങനെ വേവ് കൂടിയിട്ട് വിടർന്ന് വരും. അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക.
ഇതൊരു രണ്ട് മിനിറ്റ് ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വരാനായിട്ട് രണ്ട് മിനിറ്റ് എടുക്കും. അപ്പോൾ നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അതിന് ശേഷം പൊടികൾ ചേർക്കാം. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊടികൾ ചേർക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ നമ്മുടെ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഓപ്ഷണലാണ് ഞാൻ പറഞ്ഞു. രണ്ട് ദിവസത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാനാണെങ്കിൽ മല്ലിപ്പൊടി ചേർക്കേണ്ട. ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ ചേർത്തത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ മുക്കാൽ ടീസ്പൂൺ മതി. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി ഈ പൊടികളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ കുക്കായി കിട്ടും കേട്ടോ നന്നായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കാമെന്ന് പറഞ്ഞത്. മല്ലിപ്പൊടി നന്നായിട്ട് കുക്കായില്ലെങ്കിൽ കറിക്കൊരു റോ ടേസ്റ്റ് ഉണ്ടാവും, അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആ റോ ടേസ്റ്റ് വരാതിരിക്കാനായിട്ട്. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ചട്ടിയിലുള്ള എണ്ണയും ചട്ടിയുടെ ചൂടും കൊണ്ട് തന്നെ പൊടികൾ കുക്കായി വന്നോളും. പിന്നെ നമ്മൾ ഇതിലേക്ക് പൊടികൾ കുക്ക് ചെയ്യാനായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളമുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക, അപ്പോൾ പൊടികളൊന്ന് വേഗം കുക്കായി കിട്ടും. വളരെ കുറച്ച് വെള്ളം മതി. ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ വെള്ളം വറ്റി വരുന്നതനുസരിച്ച് പൊടികൾ കുക്കായി വരും. അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പൊടികൾ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും കേട്ടോ. എളുപ്പത്തിൽ പൊടികൾ കുക്കായി കിട്ടാനുള്ളൊരു ടിപ്പാണിത്. നിങ്ങൾ ചെയ്ത് നോക്കാറില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ, വേഗം തന്നെ നമ്മുടെ പൊടികൾ കുക്കായി വരും. ഇതിപ്പോൾ മീൻ കറി എന്നല്ല, ഏത് കറി ഉണ്ടാക്കുമ്പോഴും പൊടികൾ കുക്കായി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടിക്കോളും. ഞാൻ പല കറികളും ഉണ്ടാക്കുമ്പോൾ പറയാറുണ്ട്. പിന്നെ ചില ആളുകൾ മീൻ കറിയിൽ വെളുത്തുള്ളി ചേർക്കാറില്ലേ എന്ന് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. ഞങ്ങളിവിടെ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കാണിക്കാത്തത്. മീൻ കറിയിൽ പൊതുവെ വെളുത്തുള്ളി ചേർക്കാറില്ല. അതുപോലെ പച്ചക്കറികളിലാണെങ്കിലും ചില പച്ചക്കറികളിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുള്ളൂ, എല്ലാ പച്ചക്കറികളിലും വെളുത്തുള്ളി ചേർക്കാറില്ല. അതൊക്കെ നിങ്ങളുടെ ഭാഗങ്ങളിൽ ചെയ്യുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഒരു പകുതി കുക്കായിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി കുടംപുളി ചേർത്ത വെള്ളം ചേർക്കുകയാണ്. ഒന്നുകൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിലല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ പൊടികൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കുടംപുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം മുഴുവനായിട്ട് കുടംപുളിയും കൂടി ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പും ചേർക്കുക. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മിക്സായി വരുമ്പോൾ വെള്ളം കുറവായിരിക്കും. ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർക്കാൻ പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീൻ കുറച്ചുണ്ടല്ലോ, കാൽ കിലോ മീൻ ഉണ്ടല്ലോ, അതിനനുസരിച്ച് നമ്മുടെ ഗ്രേവി വേണ്ടേ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. പിന്നെ ഈ കറിക്ക് കളറ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മുളക് പൊടി എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല, ആവശ്യത്തിന് എരിവുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് എരിവുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ എടുത്തിട്ട് ചേർക്കാം. അങ്ങനെയാണെങ്കിലും നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ കുറച്ചുകൂടി കൊഴുപ്പുണ്ടാവും അരപ്പിന്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. നമ്മുടെ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് തക്കാളി ചേർക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കുടംപുളിയുടെ എണ്ണം കുറച്ചിട്ട് ഒന്നോ രണ്ടോ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. അപ്പോൾ രണ്ട് പീസ് കുടംപുളി വലുത് എന്നുള്ളതിന് പകരം ഒരു വലിയ പീസ് കുടംപുളിയും രണ്ട് തക്കാളിയും ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളക്കിട്ട് കേട്ടോ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. കറക്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സാധാരണ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതലാണ്. നമ്മുടെ മീനിലേക്ക് പിടിച്ചു വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും, എരിവും കറക്റ്റാണ്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീനൊന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ കറക്റ്റായിട്ട് കുക്കായി വരും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിത് അടച്ചു വയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതാ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, മീൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം മീൻ നന്നായിട്ട് പൊട്ടി വിടർന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർക്കാം. ഉലുവ നമ്മൾ പൊട്ടിച്ചാലും ഉലുവപ്പൊടി ചേർക്കണം കേട്ടോ. ആദ്യമേ നമ്മൾ ഉലുവ കടുവിന് പകരമായിട്ട് ഉലുവയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. പക്ഷേ ഉലുവപ്പൊടി ചേർത്താലേ കറി പെർഫെക്റ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ കറി അടച്ചു വയ്ക്കാം. ആ ഉലുവയുടെയും കറിവേപ്പിലയുടെയും എല്ലാം ഫ്ലേവർ നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വരട്ടെ. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടൊന്ന് മാറി വരുമ്പോൾ, ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം. നിങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കഴിക്കുക. നന്നായിട്ട് ചൂടൊന്ന് മാറി വന്നിട്ട് കഴിക്കുക. എല്ലാ മീൻ കറികളും ചൂട് മാറി വരുമ്പോൾ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. മീനിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്ന പുളിയും എരിവും എല്ലാം നന്നായിട്ട് മീനിലേക്ക് പിടിച്ചു വരുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് നമ്മുടെ മീൻ കറി എന്നുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് അടച്ചു വയ്ക്കരുത്, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. ആവി പോകാനുള്ള ചെറിയൊരു ഗ്യാപ്പ് വേണം, ഇല്ലെങ്കിൽ ഈ ചട്ടിയുടെ അടപ്പിലേക്കുള്ള ആ വിയർപ്പ് വെള്ളം വന്നിട്ട് നമ്മുടെ കറിയിലേക്ക് വീഴും. അതുകൊണ്ടാണ് നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അടച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ ഇളക്കി മിക്സ് ചെയ്യരുത്. നമ്മൾ ഇനി തുറക്കുമ്പോൾ, ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ കറി ഇതാ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട്. 1 മണിക്കൂറായി ഞാനിപ്പോൾ കറി റെഡിയാക്കി വെച്ചിട്ട്. നമ്മൾ ഉലുവപ്പൊടിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് വെച്ചിട്ട് 1 മണിക്കൂറായി. ഞാനൊന്ന് ഇളക്കി മിക്സ് ചെയ്തിരുന്നു. ഇപ്പോൾ കണ്ടോ നല്ല കൊഴുപ്പുള്ള ഗ്രേവി ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മീനൊക്കെ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങോട്ട് ഇളക്കിയെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ കൊഴുവ കുടംപുളി ഇട്ട് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയാണ് ഏറ്റവും പെർഫെക്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ ഈ ഒരു കൊഴുവക്കറി ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മീൻ കറികൾ വേറെ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പികൾ എനിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാം. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായി, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടണൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.